ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഗ്യാസിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഒരു 10 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് എണ്ണയിൽ വാട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് സിമ്മിലായില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു, അതുകൊണ്ട് ഗ്യാസ് എപ്പോഴും സിമ്മിൽ തന്നെ വെക്കുക. മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുളക് ഏതാണ്ടൊന്ന് ഇത്തിരി കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത 10-12 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വാട്ടിയെടുക്കുക. ചെറിയുള്ളി ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. 1-2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഞാനിവിടെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ചെറിയുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉപ്പ് ഇപ്പോഴും ചേർക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചമ്മന്തി പൊടിക്കുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി നന്നായി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇത്ര ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ അല്പം വാളമ്പുളി കൂടി ചേർത്ത് എണ്ണയിൽ വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ പുളി ചേർത്തിട്ടില്ല. പുളി കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചെറിയുള്ളി നന്നായി വാടി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെറിയുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉള്ളി വാട്ടി വെച്ചത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് അല്പം തേങ്ങയാണ്. 1-2 ടേബിൾ സ്പൂണ് തേങ്ങ എടുത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. പൊടിക്കുമ്പോഴിടക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും, കാരണം മുളക് ശരിക്ക് പൊടിച്ച് കിട്ടാൻ കുറച്ച് വിഷമമുണ്ടാവും. ദോശക്കും ഇഡലിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത്. ചോറിനൊപ്പവും ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.